സൗദി അറേബ്യയിൽ ഈ സിം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇ സിം എന്താണെന്നോ അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് മറിച്ച് എസ് ടി സിയുടെ ഫിസിക്കൽ സിം എങ്ങനെ ഈ സിം ആയി റീപ്ലേസ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സിം കാർഡ് ഈ സിം ആക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ ഫോൺ ഈ സിം സപ്പോർട്ട് ചെയ്യുമോ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിലവിൽ ഐഫോണിൽ എക്സസ് മുതലും സാംസങ്ങിൽ എസ് ട്വൻ്റി സീരീസിലും ഹവായി പി ഫോർട്ടി സീരീസിലുമാണ് ഈ സിം അവൈലബിൾ ആയിട്ടുള്ളത് അതായത് മിഡ് റേഞ്ചിൽ ഇതുവരെ ഈ സിം എത്തിയിട്ടില്ല എന്നർത്ഥം എസ് ടി സിയുടെ ഫിസിക്കൽ സിം എങ്ങനെ ഈ സിം ആയി റീപ്ലേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക ഞാൻ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം നിങ്ങളുടെ ഫോണിലുള്ള മൈ എസ് ടി സി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ സിമ്മിലുള്ള ബാലൻസും മറ്റു കാര്യങ്ങളുമെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മാനേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക തുറന്നു വന്നിരിക്കുന്ന പേജിൽ വലതുഭാഗത്ത് മുകളിൽ കാണുന്ന നമ്പർ പ്രോപ്പർട്ടീസ് എടുക്കുക ഇവിടെ യുവർ സിംസ് താഴെ നമ്മുടെ പേരിലുള്ള സിം കാർഡുകൾ കാണാൻ സാധിക്കുന്നതാണ് സിം സർവീസസ് എന്നുള്ളതിൻ്റെ താഴെ റോമിംഗ് ഈസിനെറ്റ് ലോക്കൽ ഈസിനെറ്റ് റോമിംഗ് തുടങ്ങിയ സർവീസുകൾ ആക്റ്റീവ് ആക്കാനും ഡിആക്റ്റീവ് ചെയ്യാനുമുള്ള ഓപ്ഷൻ കാണാം സി നഷ്ടപ്പെടുകയോ മറ്റോ ചെയ്താൽ സിം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാനുള്ള സസ്പെൻഡ് സിം ടെമ്പറിലി എന്നുള്ള ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ട സിം കാർഡ് യുവർ സിംസ് എന്നുള്ളതിൻ്റെ താഴെ നിന്നും സെലക്ട് ചെയ്യുക ഈ അക്കൗണ്ടിൽ ഒരു സിം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ട സിം സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളുടെ സിമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം അതായത് സിം നമ്പർ പിൻ നമ്പർ പി യു കെ തുടങ്ങിയവയെല്ലാം കാണാം മാനേജ് യുവർ പ്രൈമറി സിം എന്നുള്ളതിൻ്റെ താഴെ റീപ്ലേസ് സിം എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ ഹൗ കാൻ വി കോണ്ടാക്ട് യു എന്നുള്ള ഒരു ചോദ്യം കാണാം ഇവിടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സഹായകരമാകുന്ന ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ടതുണ്ട് എന്നാൽ അത് നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ ആവരുത് ഇനി അഥവാ നിങ്ങൾക്ക് മറ്റു നമ്പറൊന്നും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇവിടെ നയൻ ഡബിൾ സിക്സ് എന്ന ഫോർമാറ്റിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ നൽകാൻ സാധിക്കുന്നതാണ് മൊബൈൽ നമ്പർ നൽകിയതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ലഭിച്ച ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ മാപ്പ് ഓപ്പൺ വന്നതായി കാണാം മാപ്പിൽ നിങ്ങൾ നിൽക്കുന്ന എക്സാക്റ്റ് പ്ലേസ് ഓട്ടോമാറ്റിക്കായി തന്നെ സെലക്ട് ആയതായും കാണാം ഇനി അഥവാ ഈ ലൊക്കേഷൻ മാറ്റം വന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാപ്പിൽ നിന്നും ആവശ്യമുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ലൊക്കേഷൻ ഉറപ്പുവരുത്തിയതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം തുറന്നു വന്നിരിക്കുന്ന പേജിൽ നിങ്ങൾ ഏത് ഭാഷയിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ് ഉടൻ തന്നെ ഓർഡർ സമ്മറി തുറന്നു വന്നതായി കാണാം ഇവിടെ ഇപ്പോൾ ടോട്ടൽ എന്നുള്ളതിൻ്റെ താഴെ ഫ്രീ ആണ് കാണിക്കുന്നത് അതായത് സിം റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ ഇപ്പോൾ ഫീ ഒന്നും വേണ്ട ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫ്രീ ആയതാണ് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫീ കൊടുക്കേണ്ടി വന്നേക്കാം നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം റീപ്ലേസ് ചെയ്യേണ്ട സിം നമ്പറും അതുപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാം കാണാം എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം ഐ അസെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം പ്ലേസ് യുവർ ഓർഡർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക യുവർ ഓർഡർ ഹാസ് ബിൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണാം വിജയകരമായി സിം റീപ്ലേസ്മെൻറ്റിന് റിക്വസ്റ്റ് നൽകിയിരിക്കുകയാണ് സിം റീപ്ലേസ്മെൻറ്റിന് റിക്വസ്റ്റ് നൽകി അല്പസമയത്തിനകം തന്നെ എസ് ടി സിയിൽ നിന്ന് നിങ്ങൾക്കൊരു എസ് എം എസ് ലഭിക്കുന്നതായിരിക്കും ആ എസ് എം എസിൽ മൈ എസ് ടി സി സ്റ്റോർ ഓർഡർ നമ്പറും അതുപോലെ ഡെലിവറി ഏജൻറ്റിൻ്റെ പേരും ഫോൺ നമ്പറും കാണാൻ സാധിക്കുന്നതാണ് ഡെലിവറി ഏജൻ്റ് സിം കൊണ്ടുവരുന്നതിന് മുമ്പായി തന്നെ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഈ സിം ആണെന്നുള്ള കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹം നിങ്ങൾക്കൊരു കാർഡ് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും അതിലൊരു ക്യു ആർ കോഡും ഉണ്ടാവും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഈ സിം നമ്മുടെ ഫോണിൽ ആക്റ്റീവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ അതിനു മുമ്പായി നാം പ്രധാനമായും ചെയ്യേണ്ട മറ്റൊരു കാര്യം ഈ മെസ്സേജിൽ താഴെ പറയുന്നുണ്ട് എസ് ടി സി ഏജൻ്റ് നമ്മുടെ ഒരു ഓതന്റിക്കേഷൻ കോഡ് ചോദിക്കുന്നതായിരിക്കും ഈ കോഡ് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കാമ നമ്പറും അല്ലെങ്കിൽ നമ്മുടെ അഭിഷ്ഠിത ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ നമുക്ക് ഈ കോഡ് എടുത്തു തരുന്നതായിരിക്കും എന്നാൽ ഈ കോഡ് നമുക്ക് തന്നെ എടുക്കാവുന്നതേയുള്ളൂ അതിനായി അയാം ഡോട്ട് ജി ഒ വി ഡോട്ട് എസ് എ എന്നുള്ള വെബ്സൈറ്റിൽ പ്രവേശിക്കേണ്ടതുണ്ട് ഈ സൈറ്റിൽ നിന്നും എങ്ങനെ ഓതൻ്റിക്കേഷൻ കോഡ് കരസ്ഥമാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ കോഡ് ലഭിച്ചു കഴിഞ്ഞാൽ ഏജൻറ്റ് വരുമ്പോൾ ഈ കോഡ് അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹം വെരിഫിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ആ ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഈ സിം നമ്മുടെ ഫോണിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഓതൻറ്റിക്കേഷൻ കോഡ് കരസ്ഥമാക്കാമെന്ന് നോക്കാം അയാം എന്ന വെബ്സൈറ്റിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നു എന്നാൽ ഇത് അറബിയിലായതുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി ഇടത് കാണുന്ന ഓപ്ഷൻസ് എടുത്ത് ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ വെബ്സൈറ്റ് ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ജോയിൻ ഐ ആം സർക്കിൾ ഓഫ് വെബ് ട്രസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിരിക്കുന്ന പേജിൽ യൂസർ നെയിമായി നിങ്ങളുടെ ഇക്കാമ നമ്പറും പാസ്വേഡായി അബിഷിർ പാസ്വേഡും നൽകുക ശേഷം കാപ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാം നിങ്ങൾ അപേക്ഷ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ഒ ടി പി എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ധാരാളം സർവീസ് പ്രൊവൈഡറെ കാണിക്കുന്നതായി നമുക്ക് കാണാം ഈ ലിസ്റ്റിൽ നിന്നും സിം വെരിഫിക്കേഷൻ കോഡ് സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ടെലികോം കമ്പനീസ് എന്നുള്ളതിൽ നിന്നും എസ് ടി സിയുടെ സിമ്മാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് എസ് ടി സി സെലക്ട് ചെയ്യുക ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്ന പേജിൽ കാണുന്നതാണ് ഓതൻറ്റിക്കേഷൻ കോഡ് ഒരാറക്ക നമ്പറാണ് ഈ കോഡ് സിമ്മുമായി വരുന്ന ഏജൻറ്റിന് കൈമാറുകയാണ് നാം ചെയ്യേണ്ടത് ഈ കോഡ് നാല് മണിക്കൂർ വാലിഡ് ആയിരിക്കും നിങ്ങൾ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായി ഈ ആറക്ക കോഡ് എവിടെയെങ്കിലും എഴുതി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് ഓതൻറ്റിക്കേഷൻ കോഡ് ലഭിക്കാൻ നമുക്ക് ചെയ്യാനുള്ളത് എസ് ടി സിയിൽ നിന്നും ഇ സിം ആഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് ലഭിച്ചിരിക്കുകയാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലുള്ള ഒരു കാർഡാണ് നമുക്ക് ലഭിക്കുക ഈ കാർഡിൽ ഒരു ക്യു ആർ കോഡ് നമുക്ക് കാണാം ഈ ക്യു ആർ കോഡ് നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്ത് ഇ സിം ഫോണിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ക്യു ആർ കോഡിന് വേണ്ടി ഒരു കാർഡ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ജെയിൻ സിം തരുന്നത് പോലെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ക്യു ആർ കോഡ് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ ഇമെയിലിൽ സെൻഡ് ചെയ്താൽ മതിയാവുന്നതാണ് എസ് ടി സിയും സെനിൻ്റെ മാർഗത്തിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാവുമ്പോൾ കാത്തു നിൽക്കാതെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് സിം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കിനി ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ച് എങ്ങനെ ഇ സിം ആഡ് ചെയ്യാമെന്ന് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സിം ഫോണിൽ ആഡ് ചെയ്യുമ്പോൾ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം സിം ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക ഐഫോൺ ആക്സസിൽ എങ്ങനെ ഇ സിം ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങളുടെ ഐഫോണിൻ്റെ സെറ്റിംഗ്സ് എടുത്ത് മൊബൈൽ ഡാറ്റ എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അതിൽ ആഡ് ഡാറ്റാ പ്ലാൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഉടൻ തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആയതായി കാണാം ക്യാമറയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ആഡ് ഡാറ്റാ പ്ലാൻ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നതായി കാണാം അത് ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനകം തന്നെ എസ് ടി സി ഈ സിം നിങ്ങളുടെ ഫോണിൽ ആഡ് ചെയ്യപ്പെടുന്നതാണ് ഇത്ര മാത്രമാണ് ഈസിയും ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക